ഈ ചോദ്യം സുഭാഷിണി മുഖർജിയിൽ നിന്നാണ് ചോദ്യം ഇതാണ് എനിക്ക് ദുർമന്ത്രവാദത്തിൻ്റെ സത്യം അറിയണം ബംഗാളികളല്ലാത്ത എൻ്റെ സുഹൃത്തുക്കൾ വിശ്വസിക്കുന്നത് ബ്ലാക്ക് മാജിക് രൂപപ്പെട്ടത് ബംഗാളിൽ നിന്നാണെന്നാണ് ഇതിൽ എത്രമാത്രം സത്യമുണ്ട് ഇതൊരു ബംഗാളി ചോദ്യമാണല്ലോ അപ്പോൾ സത്യം അവർ ചോദിക്കുന്ന ദുർമന്ത്രവാദത്തിൽ എത്രമാത്രം സത്യമുണ്ടെന്നല്ല അവർക്ക് അറിയേണ്ടത് ഇത് ബംഗാളിൽ നിന്നാണോ അല്ലയോ എന്നാണ് കൊള്ളാം കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇത് കേരളത്തിലാണ് ഉത്ഭവിച്ചതെന്നാണ് രണ്ടു കൂട്ടരും മീൻ ഇഷ്ടപ്പെടുന്നവരാണ് കുറെ മീൻ അവരുടെ ഉള്ളിലുണ്ടല്ലോ അപ്പോൾ ഒരു കാലത്ത് നമ്മുടെ രാജ്യത്ത് നമുക്കെല്ലാം ഒരു കുടുംബ ഡോക്ടർ ഉള്ളതുപോലെ ഓരോ കുടുംബത്തിനും ഓരോ മന്ത്രവാദി ഡോക്ടറും ഉണ്ടായിരുന്നു ഒട്ടുമിക്ക കുടുംബങ്ങളിലും ഈ വക കാര്യങ്ങൾ പരിശോധിക്കുവാനായി ഇത്തരം ഒരാളുണ്ടായിരുന്നു കാരണം ഈ കല അന്ന് അത്രമാത്രം സർവ്വസാധാരണമായിരുന്നു ഇത് രൂപപ്പെട്ടത് ബംഗാളിലാണോ അതോ കേരളത്തിലാണോ അല്ല എനിക്ക് തോന്നുന്നത് ഈ രണ്ടിടങ്ങളിലുമാണ് ഈ കല കാലത്തെ അതിജീവിച്ചതെന്ന് മറ്റിടങ്ങളിലെല്ലാം ഇത് ശരിക്കും മാഞ്ഞു പോയിരുന്നു സദ്യത്തിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആഭിചാരത്തെ പറ്റിയാണ് ആഭിചാരം എന്നത് ഒരാളുടെ ഊർജം ഉപയോഗിച്ച് ചില കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് കാരണം വിപണന സാധ്യത പ്രതികൂല കാര്യങ്ങൾക്കായിരുന്നു അതിനാൽ ആളുകൾ ഇവയെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും ചീത്ത കാര്യങ്ങൾക്കാണ് ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മറ്റേത് സാങ്കേതികവിദ്യ പോലെയും ഇതിനെ നല്ല കാര്യങ്ങൾക്കും ചീത്ത കാര്യങ്ങൾക്കായും ഉപയോഗിക്കാം നിർഭാഗ്യവശാൽ ഇത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിനേക്കാൾ ചീത്ത കാര്യങ്ങൾക്കായുള്ള ഉപയോഗം തടുക്കാൻ പറ്റാത്തത്ര വളർന്നിരുന്നു ആളുകൾ വിചാരിച്ചിരുന്നത് ആഭിചാരം എന്നത് ചീത്തയാണെന്നാണ് അല്ല ഇതിൻ്റെ ഉപയോഗം നിർഭാഗ്യവശാൽ ചീത്ത കാര്യങ്ങൾക്കായിരുന്നു നല്ല കാര്യങ്ങൾക്കായും ഇവ ഉപയോഗിക്കാം നന്മയ്ക്കായി ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ ഇവ ഉപയോഗിച്ച് ജീവിതം തന്നെ മാറ്റിമറിക്കാം ഇതുപയോഗിച്ച് ഒരാളുടെ ശാരീരികവും മാനസികവുമായ നിലയിൽ സഹായിക്കുവാനാകും അതിനു പകരം വിപണന സാധ്യത പ്രധാനമായും ചീത്ത കാര്യങ്ങൾക്കായതിനാൽ ഇതിന് ഒരു പ്രതികൂല ചിത്രമാണ് ലഭിച്ചിരുന്നത് നോക്കൂ ആഭിചാരം ഇതുപോലെയാണ് ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ഒരു ഫോൺ ഉണ്ട് നൂറു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പക്കൽ ഈ ഫോൺ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ നിങ്ങൾ ആ ഫോൺ എടുത്ത് ഒരു സുഹൃത്തിനെ വിളിച്ച് സംസാരിച്ചാൽ എല്ലാവരും ഞെട്ടിതെരിച്ച് ഹോ 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 എന്നാലറി വിളിക്കും ശരിയല്ലേ ആഭിചാരം എന്നതൊരു സാങ്കേതികവിദ്യയാണ് അതിൻ്റെ ഒരു സാധ്യത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഊർജ്ജം ഉപയോഗിച്ച് മറ്റൊരാളോട് ആശയവിനിമയം നടത്താം പക്ഷേ ആധുനിക സാങ്കേതികവിദ്യ അതിൻ്റെ സൂക്ഷ്മമായിക്കൊണ്ടിരിക്കുന്നതിനാൽ ആഭിചാരത്തിൻ്റെ ആവശ്യകത കുറഞ്ഞിരിക്കുന്നു തീരെ കുറഞ്ഞു എന്ന് തന്നെ പറയാം കാരണം ആഭിചാര വിദ്യ ഉപയോഗിച്ച് നടത്തിയിരുന്ന ഏതാണ്ട് എല്ലാ കാര്യങ്ങളും ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഇന്ന് വാട്സപ്പ് സന്ദേശങ്ങൾ ഞൊടിയിടയിൽ അയക്കാം പക്ഷേ മനസ്സെ ഏകാഗ്രമാക്കി അതേ കാര്യം മറ്റൊരു രീതിയിൽ ചെയ്യാം അതിന് കൂടുതൽ സമയവും ഊർജവും വിനിയോഗിക്കണം ഇപ്പോൾ മെസ്സേജുകൾ അയക്കുകയല്ലേ അങ്ങനെ ആഭിചാരത്തിൽ നിന്നും മെസ്സേജിംഗ് വിപണനം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു പണ്ട് മെസ്സേജുകൾ അയയ്ക്കാനായിരുന്നു ആഭിചാരം കാര്യമായി ഉപയോഗിച്ചിരുന്നത് പക്ഷെ മറ്റൊരു രീതിയിൽ നിങ്ങൾ കേട്ടിരിക്കും ടെലിപ്പതി പിന്നെ ടെലികൈനറ്റിക്സ് കൂടുതലായും ദൂരെ നിന്നും ചെയ്യാവുന്നതുപോലുള്ള വിദ്യകൾ പക്ഷേ ഇന്നിതെല്ലാം സാധാരണ ടെക്നോളജി ഉപയോഗിച്ച് തന്നെ മാന്യമായി ചെയ്തു തീർക്കാവുന്നതേയുള്ളൂ പിന്നെ എന്തിനാഭിചാരം അതിൻ്റെ ആവശ്യം കുറഞ്ഞിരിക്കുന്നു ആവശ്യം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ തീരെ ഇല്ല എന്ന് തന്നെ പറയുന്നതാവും ശരി പക്ഷേ ഈ ടെക്നോളജി മാന്യമായി ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ ഒരുപാട് വലിയ സാധ്യതകൾ ഇതിനുണ്ടെന്ന് പറയാതെ വയ്യ ആഭിചാരക്രിയകളുടെ നല്ല വശങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു സമൂഹത്തിനെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ അത് ശക്തമായ സാധ്യതകൾക്ക് വഴിയൊരുക്കാമായിരുന്നു നമ്മുടെ ആധുനിക സാങ്കേതികവിദ്യ കൂടുതലും ഉപയോഗിക്കുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുവാനും മനുഷ്യരാശിക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന മറ്റ് യുദ്ധസാമഗ്രികൾ ഉണ്ടാക്കുവാനും അതുപോലെയുള്ള പല കാര്യങ്ങൾക്കുമായാണ് തീർത്തും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ചെയ്തില്ല ചെയ്യുന്നുമില്ല കാരണം ആളുകൾക്ക് താല്പര്യം നഷ്ടമുണ്ടാക്കുന്ന കാര്യങ്ങളിലാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ആഭിചാരത്തിന് സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് ഇന്നും കേരളം തന്നെയാണ് ആഭിചാരവിദ്യകളിൽ മുൻപന്തിയിൽ രണ്ടാമതായി വെസ്റ്റ് ബംഗാൾ പിന്നെ ചില വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അങ്ങുമിങ്ങുമുണ്ട് പക്ഷേ അതെല്ലാം വളരെ ബാല്യാവസ്ഥയിലുള്ള വിദ്യകളാണ് കേരളത്തിലെ വിദ്യകളാണ് വളരെ സങ്കീർണമായത് വടക്കേ അമേരിക്കയിൽ ഇപ്പോഴും ഈ വിദ്യ സാധാരണമാണ് കൂടുതലായും കാട്ടുവർഗക്കാരാണ് ഇതുപയോഗിക്കുന്നത് അതും സന്ദേശങ്ങൾ അയക്കാനായി ഇവിടെ ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് ഇറങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ താമസിയാതെ അതും അപ്രത്യക്ഷമായിക്കൊള്ളു കാശ്മീരിൽ ഒരു കാലത്ത് ആഭിചാരവിദ്യകൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ബംഗാൾ കേരളം വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശിൻ്റെ ചില ഭാഗങ്ങൾ ഒറീസ ഇവിടേക്കാണ് ഇപ്പോഴും ആഭിചാരങ്ങളുള്ളത് പക്ഷേ കച്ചവടം കുറവാണ്